അനുഗ്രഹക്കടലേ എഴുന്നള്ളി വരികയും അനുഗ്രഹമടിയാരിൽ അളവന്യപ്പകരാ അനുഗ്രഹക്കടലേ എഴുന്നള്ളി വരികയും അനുഗ്രഹമടിയാരിൽ അളവന്യപ്പകരാ പിച്ചള സർപ്പത്തെ നോക്കിയ മാനുജ ചള സർപ്പത്തെ നോക്കിയ മാനുജർ കൊക്കെയുമനുഗ്രഹ ജീവൻ നൽകി അനുഗ്രഹക്കടലേ എഴുന്നള്ളി വരികയും അനുഗ്രഹമടിയാരിൽ അളവന്നി പകരാ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയില് ദൈവരാജ്യത്തെ പറ്റിയുള്ള യേശു ക്രിസ്തു പറഞ്ഞ ചില പാരബിൾസ് ചിന്തിക്കുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചത്. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് ഒരു സീരീസായിട്ട് ദൈവരാജ്യത്തെ പറ്റിയുള്ള പാരബിൾസ് പറയുകയാണ്. വിതയ്ക്കുന്നവൻ്റെ ഉപമ തുടങ്ങി താഴേക്ക് പല പല ഉപമകൾ പറയുകയാണ്. ഈ ഉപമകളിൽ കർത്താവ് ചിലത് വിശദീകരിക്കുന്നു, ചിലത് വിശദീകരിക്കാതെ വിട്ടുകളയുന്നു. കർത്താവ് വിശദീകരിച്ച ഉപമകൾ നമുക്കത് വീണ്ടും വിശദീകരിക്കേണ്ട, അല്ലെങ്കിൽ വീണ്ടും അതിന് അർത്ഥം കൊടുത്ത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. കാരണം അത് ക്ലിയറാണ്. ഉദാഹരണത്തിന്, വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ വിത്ത് എന്താണ് എന്നും നിലമെന്താണ് എന്നും കർത്താവ് തന്നെ വിശദീകരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അത് വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതിനൊരു പുതിയ വ്യാഖ്യാനം നമ്മൾ കൊടുക്കേണ്ടതല്ല. അത് തന്നെ വിശദീകരിച്ചാൽ മതി. അതുപോലെ തന്നെ അടുത്ത ഉപമയിലേക്ക് വരുമ്പോഴേക്കും ഉപമ മാറുമ്പോൾ, ഇതിൻ്റെ അർത്ഥങ്ങളും മാറുമ്പോൾ കർത്താവ് അതും വിശദീകരിക്കുന്നു. എന്നാൽ കർത്താവ് പലപ്പോഴും ഉപമകൾ പറയുമ്പോൾ എല്ലാം വിശദീകരിക്കാറില്ല. എല്ലാം വിശദീകരിക്കാതെ ചില ഉപമകൾ അങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഉപമകൾ നമ്മൾ വിശദീകരിക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മളത് വിശദീകരിക്കുന്നത്? അത് നമുക്ക് ദൈവവചനത്തിലെ ചില ഗൈഡ്ലൈൻസ് നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ ദൈവവചനം ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് ഹെൽപ്ഫുള്ളാകും. അപ്പോൾ ഞാനിത് പറയുന്നത്, ഞാൻ ദൈവവചനം ഹാൻഡിൽ ചെയ്യുന്നതിലൊരു എക്സ്പേർട്ട് എന്നുള്ള നിലയിലൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള ചില ഗൈഡ്ലൈൻസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പലരെയും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ, അല്ലെങ്കിൽ ബൈബിളിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡായി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും തുടരുന്നത് ബൈബിളിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് പല സ്ഥലങ്ങളിലിരുന്ന് പലരെഴുതുന്നുവെങ്കിലും പരിശുദ്ധാത്മാവ് ഇവരെ നിയന്ത്രിക്കുന്നതുകൊണ്ട് പലപ്പോഴും ഒരേ അർത്ഥം തന്നെ ഒരേ കാര്യത്തിന് റിപ്പീറ്റ് ചെയ്ത് വരും. അത് ബിബ്ലിക്കൽ കൺസിസ്റ്റൻസിയാണ്. അത് അങ്ങനെ തന്നെയാണ്. അതാണ് ബൈബിളിൻ്റെ പ്രത്യേകത. അപ്പോൾ പഴയ നിയമത്തിൽ മുതൽ, യേശു ക്രിസ്തു പറയുന്നത് മുതൽ, അപ്പോസ്തലന്മാർ പറയുന്നത് മുതൽ, ഇങ്ങനെ ഈ ഒരേ അർത്ഥം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ, നമുക്കതൊരു ഒരു ചില കാര്യങ്ങൾ അൺലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കീ ആണത് ദൈവവചനത്തിൽ നിന്ന്. അപ്പോൾ നമുക്ക് തെറ്റുവരാതെ, ഇല്ലെങ്കിൽ നമ്മുടെ വ്യാഖ്യാനങ്ങൾ നമ്മൾ കൊടുക്കാതെ, ദൈവവചനത്തിൻ്റെ ആ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ചിലത് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും. അന്നേരം നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ഉപമകളോ, ഇല്ലെങ്കിൽ കർത്താവ് അർത്ഥം വിശദീകരിക്കാത്ത കാര്യങ്ങളോ നമ്മൾ വിശദീകരിക്കുമ്പോൾ ചിലപ്പോൾ 100% ശരിയാവണമെന്നില്ല. എങ്കിൽ പോലും നമ്മൾ ചില ഗൈഡ്ലൈൻസിൽ കൂടി നമ്മളത് വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ നമുക്ക് കർത്താവ് എന്താണ് അതിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കിട്ടും. ചില ഇങ്ങനത്തെ കൺസിസ്റ്റൻ്റായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ഉപ്പ് എന്ന വാക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ലേഖനങ്ങളിലുമെല്ലാം കർത്താവും അപ്പോസ്തലന്മാരും എല്ലാം ഉപയോഗിക്കുന്നതാണ്. അന്നേരം നമുക്ക് ആ എല്ലായിടത്തും ഉപ്പെന്ന് പറയുമ്പോഴേക്കും ആരെയും അർത്ഥമല്ല, എങ്കിലും ഒരു കൺസിസ്റ്റൻ്റായ ഒരു അർത്ഥം അതിന് പോകുന്നുണ്ട്. ഞാനിതൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് വായിക്കാം. ലേവ്യ പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 11-13 വാക്യങ്ങൾ, 11-13 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാഗവും, അതിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യം പറയാണ്, യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭാഗയാഗവും പുളിച്ചതാകരുത്. പുളിച്ചതൊന്നും യഹോവയ്ക്ക് ഒരു വകയായി യഹോവയ്ക്ക് ദഹനമായി അർപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിൽ താഴേക്ക് വരുമ്പോൾ 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. നിന്റെ ദൈവത്തിൻ്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിനില്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം.
പിന്നെ കർത്താവ് ഒരു ഉപ്പിനെ പറ്റി പറയാം. ഉപ്പിൻ്റെ ഒരു പ്രത്യേകത അത് പ്രിസേർവ് ചെയ്യുന്നതാണ്, ലാസ്റ്റ് ചെയ്യുന്നതാണ്. അന്നേരം ഒരു കവനൻ്റ് ആയിട്ട് ബന്ധപ്പെട്ട് വഴിപാടുകൾ കഴിക്കുമ്പോൾ അതിലെപ്പോഴും ഉപ്പ് ചേർക്കണം എന്ന് കർത്താവ് പറയണം. അന്നേരം ആ ഉപ്പ് ഒരു പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധത്തിൽ ഒരു കവനൻ്റിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് ആ വഴിപാടിൽ അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. സംഖ്യാപുസ്തകം അതിൻ്റെ 18:19 വാക്യം, യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളിൽ ഉദർച്ചാർപ്പണയാഗങ്ങളെല്ലാം ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ നിനക്കും നിന്റെ സന്തതിക്കും ഇത് എന്നേക്കും ഒരു ലവണ നിയമമാകുന്നു. ലവണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉപ്പാണ്. നേരെ അത് ആ കവനൻ്റെ വീണ്ടും ഉറപ്പിക്കുമ്പോൾ അവിടെ ശാശ്വതാവകാശമായി തന്നിരിക്കുന്ന ആ കവനനെ പറ്റി പറയുമ പോൾ പറയാണ് അതൊരു ഒരു സോൾട്ട്, കവനൻ്റ് ബൈ സോൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലവണ നിയമം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 2 ദിനവൃത്താന്തം അതിൻ്റെ 13:5 വാക്യം, യഹോവ ഇസ്രായേലിന്റെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിന് അവനും അവന്റെ പുത്രന്മാർക്കും തന്നെ വീണ്ടും ഇവിടെ എല്ലാം കവനൻ്റ് ഉറപ്പിക്കുമ്പോൾ ഉപ്പിനെ പറ്റി പറയുന്നതിൻ്റെ കാര്യം അത് പ്രിസേർവ് ചെയ്യുന്നതാണ്, നിലനിൽക്കുന്നതാണ്, അത് ഉറപ്പിക്കുന്നതാണ് എന്നതിനെ കാണിക്കാൻ, ഞാൻ പറഞ്ഞത് ഒരു കൺസിസ്റ്റൻസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ബൈബിളിൻ്റെ ഒരു വാക്കിൻ്റെ കൺസിസ്റ്റൻസി തുടർച്ചയായി കർത്താവ് പറയുന്നതിനെ പറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എസെക്കിയേലിൻ്റെ പ്രവചനം അതിൻ്റെ 43:24 വാക്യം, നീ അവയെ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരണം. പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പിട്ടതിനു ശേഷം അവയെ യഹോവയ്ക്ക് ഹോമയാഗമായി. വീണ്ടും യാഗം പറയുമ്പോൾ വീണ്ടും ഉപ്പിനെ പറ്റി പറയണം. കാരണം ഒരു കവനൻ്റ് ഉറപ്പിക്കുമ്പോൾ അതൊരു സിംബോളിക്കായിട്ട് വീണ്ടും കർത്താവ് അതിനെ പറ്റി തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇവർ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയിട്ട് തിരിച്ച് ഇവർ മടങ്ങി വരുമ്പോൾ എസ്രായയുടെ പുസ്തകം അതിൻ്റെ 7:22 വാക്യത്തിൽ ആ രാജാവ് എസ്രായയ്ക്ക് തിരിച്ച് കൊടുത്ത് ആലയം പണിക്ക് വേണ്ടി കൊടുത്തു വിടുന്ന സാധനങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ഒന്ന് വായിക്കാം 7:22. എണ്ണവരെയും ഉപ്പ് വീണ്ടും പോലെയും ജാഗ്രത, മുകളിലെ രണ്ട് വാക്യങ്ങൾ മുകളിൽ നിന്ന് വായിച്ചു വയ്ക്കാം. അർത്ഥശ്വര രാജാവായ നാം നദിക്കക്കരയുള്ള സകല ഭണ്ഡാര വിചാരന്മാർക്കും കൽപ്പന കൊടുക്കുന്നത് എന്തെന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്ര പുരോഹിതൻ നിങ്ങളോട് ചോദിക്കുന്നതൊക്കെയും 100 താലന്ത് വെള്ളിയും 100 കോർ ഗോതമ്പും 100 ബത്ത് വീഞ്ഞും 100 ബത്ത് എണ്ണ വരെയും ഉപ്പ് വീണ്ടും പോലെയും അങ്ങനെ ബാക്കി എല്ലാത്തിനും ഒരു അളവ് പറയുന്നുണ്ട്. പക്ഷേ ഉപ്പിനെ അളവ് പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ഭോജനയാഗത്തിനും വേണ്ടതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൺസിസ്റ്റൻ്റ് ആണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5:13 വാക്യത്തിൽ ആ കാര്യം കർത്താവ് വിശദീകരിക്കുകയാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതുകൊണ്ട് എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപ്പായിട്ട് ഭൂമിയെ പ്രിസർവ് ചെയ്യാനായിട്ട് യേശു ക്രിസ്തു നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. പുതിയ നിയമത്തിലേക്ക് വീണ്ടും വരുമ്പോൾ കൊലോസ്യ ലേഖനം 4:6 വാക്യത്തിൽ പറയാണ്, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയായിട്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 2 രാജാക്കന്മാർ അതിൻ്റെ 2:21 വാക്യത്തിൽ ഒരു ഉറവയിൽ മരണം കടന്നു വരുമ്പോൾ അവിടെ പ്രവാചകൻ എലീശ ഉപ്പ് ആ ഉറവയിലേക്ക് ഇടുകയാണ്. അന്നേരം അവിടെ മരണം അതോടുകൂടി നീങ്ങിപ്പോവുകയാണ്. ഞാൻ ചില വാക്യങ്ങൾ വായിച്ചതേ ഉള്ളൂ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു ബിബ്ലിക്കൽ കൺസിസ്റ്റൻസി കാണാനായിട്ട് കഴിയും. ഈ കൺസിസ്റ്റൻസി നമുക്കെപ്പോഴും നമ്മൾ ആ രീതിയിൽ ദൈവവചനം പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും എല്ലാം നമുക്ക് ദൈവവചനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കീയാണ്. പല കാര്യങ്ങൾ അതുപോലെയുണ്ട്. എണ്ണ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലേക്കും എല്ലാം തുടർച്ചയായിട്ട് പറയുമ്പോൾ പറയുന്ന പലയിടത്തും പരിശുദ്ധാത്മാവുമായിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അതൊരു നെഗറ്റീവ് അർത്ഥത്തിൽ ഒരിക്കലും കർത്താവ് പറയാറില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെപ്പറ്റി, നിറവിനെപ്പറ്റി എല്ലാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. അതുകൊണ്ടാണ് സദൃശ്യവാക്യത്തിൽ ഇതിൻ്റെ 20:21 പറഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം.
മനുഷ്യൻ്റെ ആത്മാവിനെ കത്തിക്കുന്ന ആ ഓയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുപോലെ ലൈറ്റ്, വെളിച്ചം, ജീവൻ, ഇങ്ങനെ പല പല വാക്കുകളിൽ കൂടി ദൈവവചനത്തിൽ ഈ കൺസിസ്റ്റൻസി കാണാനായിട്ട് കഴിയും. പലരാണ് പലർത്ത് എഴുതിയിരിക്കുന്നതെങ്കിലും ഒരേ വാക്കിന് ഒരേ അർത്ഥം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നത് കാണാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്, ഇത് ദൈവവചനം വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഗൈഡ് ലൈനാണ്. ആക്യുറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നാം ഫോളോ ചെയ്യേണ്ടിയ ഒരു ഗൈഡ് ലൈനാണ്. ആ കൺസിസ്റ്റൻസിയിലാണോ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നതെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. ഇതേപോലത്തെ ഒരു ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിശാചിനെ, ഇല്ലെങ്കിൽ പാപവുമായിട്ട് ബന്ധപ്പെട്ട് സർപ്പം എന്നുള്ള വാക്ക് ബൈബിൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇവിടെ നിക്കോദിമോസിൻ്റെ ഒരു ചോദ്യമായിട്ട് മറുപടിയായിട്ട് കർത്താവ് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വരുന്ന ഒരു പാസേജിൻ്റെ ഇടയ്ക്കാണ് കർത്താവ് ഇത് പറയുന്നത്. ഇവിടെ പറയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഈ മനുഷ്യപുത്രനെ ഉയർത്തുന്നത് എന്തിനെ പറ്റിയാണ് എന്നത് യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 12:32-33 വാക്യങ്ങൾ യേശു ക്രിസ്തു വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞിരുന്നത്. അന്നേരം യേശു ക്രിസ്തു മരിക്കുന്നതിനെ പറ്റിയാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ഉയർത്തുന്നതിനെ പറ്റി കർത്താവ് പറഞ്ഞു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതാണ്. എന്നൊരു ഒരുവൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് എന്തെങ്കിലും വിശ്വാസമായാൽ പോരാ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയപ്പോൾ ആ സർപ്പത്തെ എങ്ങനെ ഇസ്രായേൽ മക്കൾ പാമ്പിൻ്റെ കടി കൊണ്ടവർ നോക്കിയോ, അതേപോലെ യേശുവിനെ നോക്കുന്നവരാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്. അല്ലാതെ യേശുക്രിസ്തു പല കാര്യങ്ങൾ ചെയ്തു. യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തു, രോഗം സൗഖ്യമാക്കി, ഭക്ഷണം കൊടുത്തു, പല പല കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ ചെയ്യുന്നത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. നിത്യജീവൻ പ്രാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വസിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യം തന്നെ യോഹന്നാൻ അതിൻ്റെ 6-ാം അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു. എന്നാൽ ഇതൊരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് യേശു ക്രിസ്തു റെപ്രസെന്റ് ചെയ്യുന്നത്. ആ സംഭവം നമുക്ക് സംഖ്യാപുസ്തകം അതിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. ആ കോണ്ടക്സ്റ്റ് നിങ്ങൾക്കറിയാം. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് എതിരായി, ദൈവത്തിനെതിരായി റിബല് ചെയ്യുക, അവർ പിറുപിറുക്കുക. ആ പിറുപിറുക്കുമ്പോൾ ദൈവം തന്നെ അവരുടെ നടുക്കിലേക്ക് സർപ്പത്തെ അയക്കുകയും ആ സർപ്പം അഗ്നിസർപ്പങ്ങളെ അയക്കുകയും അത് അവരെ കടിക്കുകയും അവർ മരിച്ചുകൊണ്ട്, വളരെ ജനം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ റിപ്പൻറ്റ് ചെയ്യുന്നു. അവർ പറയാണ്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു, സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു മോശ ജനത്തിന് വേണ്ടി അപേക്ഷിച്ചു. യഹോവ മോശയോട് ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന് മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കി, പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, പുത്രനെ നോക്കിക്കൊണ്ട് അവൻ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു പിതാവിൻ്റെ ഇഷ്ടം. യേശു ക്രിസ്തു പറയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്നവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. ഇവിടെ നമ്മൾ ആ സംഭവം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും,
അനേക ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരുഭൂമിയിലുള്ളത്. ഈ ലക്ഷക്കണക്കിനുള്ള ആൾക്കാർക്ക് ഒരു സർപ്പത്തെ, താമ്ര സർപ്പത്തെ നോക്കണമെങ്കിൽ അത് അതേപോലെ ഉയരത്തിലേക്ക് ഉയർത്തിയെങ്കിലും ഒക്കെ ഉള്ളൂ. അങ്ങനെ അത്ര ഉയരത്തിൽ ഉയർത്തുമ്പോഴാണ് എല്ലാ ഭാഗത്തു നിന്നുള്ളവർക്കും ആ സർപ്പത്തെ കാണാനായിട്ട് കഴിയുന്നത്. അന്നേരം പാമ്പിൻ്റെ കടിയേറ്റവരും മരിച്ചുകൊണ്ടിരിക്കുന്നവരും പിന്നീട് കടിയേൽക്കുന്നവരും അവരാ അതിലേക്ക് നോക്കുമ്പോൾ അവർ നിത്യജീവൻ പ്രാപിക്കുകയാണ് ദൈവം പറഞ്ഞു. എന്താണ് ഇതിൻ്റെ റിലവൻസ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ? എന്താണ് യേശു ക്രിസ്തു തൻ്റെ മരണത്തെ ഈ താമ്രസർപ്പത്തിനെ ഉയർത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്? ആ ഒരു എക്സാമ്പിൾ കർത്താവ് പഴയ നിയമ സംഭവത്തെ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ബൈബിൾ വെളിപാട് പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പിശാചിനെ പറ്റി പറയുകയാണ്, അവൻ ആദിമുതൽ ഉണ്ടായിരുന്നതും മനുഷ്യരെ വഞ്ചിച്ച് കളഞ്ഞതുമായ പഴയ പാമ്പെന്നാണ് പറഞ്ഞത്. നേരം ആദ്യമേ തന്നെ മനുഷ്യവർഗത്തിലേക്ക് പിശാച് തൻ്റെ വിഷത്തെ കയറ്റി വിടുക, അങ്ങനെ മനുഷ്യവർഗം മുഴുവൻ പിശാചിൻ്റെ അധീനത്തിലായിത്തീരും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, ഈ രണ്ട് വാക്യങ്ങളിലും വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ്റെ ലേഖനത്തിലും വളരെ വ്യക്തമായിട്ട് ഈ ലോകം പിശാചിൻ്റെ അധീനതയിലാണ് എന്ന് യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും ഒരുപോലെ പറയുന്നു. ഈ ലോകത്തിൻ്റെ ദൈവം പിശാചാണ്. ഈ ലോകത്തിലെ പിശാചിൻ്റെ കടിയേറ്റവരായിട്ടാണ് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ജനിക്കുന്നത്. പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. റോമലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് അത് വിശദീകരിക്കുക, വേണമെങ്കിൽ എടുത്ത് വായിക്കാം. റോമലേഖനം, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യന്മാരും. എന്നാൽ ഈ പിശാചിൻ്റെ കടികൊള്ളാത്തതായിട്ട് ഇല്ലെങ്കിൽ പിശാചിൻ്റെ ഈ വിഷം മനുഷ്യൻ്റെ രക്തത്തിൽ കലരാത്തതായി ഈ ഭൂമിയിൽ ആരുമില്ല. കാരണം ആദത്തിൽ അത് വന്നതോടുകൂടി ആദത്തിൽ നിന്ന് ജനിക്കുന്ന എല്ലാവരിലും ഈ വിഷം കലരുകയാണ്. എക്സെപ്റ്റ് ഒരു മനുഷ്യന് മാത്രം, യേശു ക്രിസ്തുവിൽ മാത്രം ആ പാപമില്ലായി. ആ യേശു ക്രിസ്തു എന്ന ഏക മനുഷ്യനെ വിളിച്ചിട്ട്, അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ തുടർച്ചയായിട്ട് ഏക മനുഷ്യൻ എന്ന ആദത്തിനെയും യേശു ക്രിസ്തുവിനെയും കോൺട്രാസ്റ്റ് ചെയ്ത് പറയുന്നത്. കാരണം ആദത്തിൻ്റെ റേസിൽ വന്ന എല്ലാവർക്കും ഈ പാപത്തിൻ്റെ വിഷം അവരിലേക്ക് കലർന്നു. ഇത് ഒരു വ്യക്തി ആദ്യമേ തിരിച്ചറിയണം. എന്താണ് ഈ പൈശാചിക നേച്ചറിൻ്റെ, ആ പാപത്തിൻ്റെ റൂട്ടിൻ്റെ, നമ്മളിൽ കലർന്നിരിക്കുന്ന ആ വിഷത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ താമ്രസർപ്പത്തെ തൂക്കിയെങ്കിലും കടിയേറ്റവൻ മാനസാന്തരപ്പെട്ട് അതിലേക്ക് നോക്കി നിലവിളിക്കുമ്പോഴാണ് അവന് സൗഖ്യം വരുന്നത്. അതായത് അതുപോലെ തന്നെ, അതിപ്പോൾ എന്താണ് ഈ പിശാചിൻ്റെ ഈ നേച്ചർ, എന്താണ് മനുഷ്യനിൽ കടന്ന ഈ പൈശാചിക സ്വഭാവം, എന്താണ് ഈ വിഷം, എങ്ങനെയാണ് മനുഷ്യരിൽ കലർന്നത്, എന്താണ് അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ്? യെശയ്യാപ്രവചനം നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. യെശയ്യാപ്രവചനം അതിൻ്റെ 14-ാമത്തെ അധ്യായം 14-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, അർമോദേ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ്. ഇത് ബാബേൽ രാജാവിന് എതിരായിട്ടുള്ളൊരു ഉപമ പ്രവാചകൻ പറയുകയാണ്. ആ ബാബേൽ കിങ്ങിനെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ ഇത് പിശാചിനെ പറ്റിയല്ല എന്നൊക്കെ ഇപ്പം പല പല വ്യാഖ്യാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എതിർത്ത് പറയുന്നത്. അത് പിശാചിനെ പറ്റിയാണ് എന്ന് സ്പെസിഫിക്കലി അവിടെ പറയുന്നില്ല. എന്നാൽ നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ബാബേൽ എന്ന് പറയുന്നത് പിശാചിൻ്റെ റൂളിങ്ങാണ്. ഉൽപ്പത്തി മുതൽ പിശാചിൻ്റെ സാമ്രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന എപ്പോഴും ബാബിലോൺ എന്നാണ്. അവസാനം വെളിപാട് വരെ എത്തുമ്പോഴേക്കും എതിർ ക്രിസ്തുവിൻ്റെ റൂളിങ് നടക്കുന്നത് ബാബിലോണിലാണ്. അന്നേരം ബാബേൽ രാജാവിനെ പറ്റി പറയുമ്പോൾ ആ ബാബേൽ രാജാവിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആ സ്പിരിറ്റിനെ പറ്റി, ഇല്ലെങ്കിൽ പിശാചിനെ പറ്റി തന്നെയാണ് പ്രവാചകൻ അവിടെ പറയുന്നത്. അല്ല, ഒരു രാജാവിനെ പറ്റി വിവരിച്ച് പറയേണ്ട കാര്യമല്ലത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അത് പറഞ്ഞപ്പോൾ പറയുകയാണ്, വായിച്ചു, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും,
ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വത്തിൽ ഞാൻ ഇരുന്നിട്ടിലും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഞാനിതിന് പല പ്രാവശ്യം വിശദീകരിച്ചിട്ടുള്ളതാണ്. പൈശാചിക നേച്ചർ, ആദ്യത്തെ നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് റിബല്യൻ. അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ, അവൻ്റെ മുകളിൽ ദൈവം വെച്ച, ഇല്ലെങ്കിൽ അവൻ്റെ മുകളിലുണ്ടായിരുന്ന ഏകാധികാരത്തിൻ്റെ മുകളിലേക്കുള്ള അവൻ്റെ റിബല്യൻ, അതാണ് ആ നേച്ചർ. അതിന് പിശാചിൻ്റെ വിഷം എന്ന് പറയുന്നത് റിബല്യൻ നേച്ചറാണ്. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ ഐ മീ മൈസെൽഫ് എന്ന് പറയുന്ന, നെബുക്കദ്നേസർ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ പ്രതാപത്തിനായി ധനമഹാത്മ്യനായി പണിഞ്ഞ മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞ നെബുക്കദ്നേസറിൽ വ്യാപരിച്ച, പിശാചിൽ നിന്ന് വ്യാപരിച്ച, എല്ലാ മനുഷ്യരിലും വ്യാപരിച്ച ആ വിഷത്തിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് റിബല്യനാണ്. അത് ഞാൻ എന്നെപ്പറ്റി തന്നെ ഞാൻ ചിന്തിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ഞാൻ ആഗ്രഹിക്കുകയും എപ്പോഴും അതിനുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ബാക്കിയുള്ളതെല്ലാം. ഇതിൻ്റെ റൂട്ട് പൈശാചിക നേച്ചറാണ്. ഈ നേച്ചർ പിശാച് കുത്തിവെച്ചിരിക്കുകയാണ് മനുഷ്യൻ്റെ ബ്ലഡിലേക്ക്. അത് പല തരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മാനിഫെസ്റ്റേഷൻ അല്ല ശരിക്കും പാപം, പാപത്തിൻ്റെ റൂട്ടാണ് കിടക്കുന്നത് അല്ലേ. നമ്മുടെ ഉള്ളിൽ ഒരു അസുഖം ഉണ്ടെങ്കിൽ പല രീതിയിൽ അത് മാനിഫെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ അത് ചൊറിയായിരിക്കും, ചിലപ്പോൾ അത് പഴുപ്പായിരിക്കും, ചിലപ്പോൾ അത് പനിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ പുറത്തുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് അസുഖം എന്താണെന്ന് മനസ്സിലാകത്തില്ല, അകത്ത് എന്താണെന്ന് മനസ്സിലാക്കത്തുള്ളൂ. അതിന് അകത്തെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ആ റിബല്യൻ എന്ന റൂട്ടിൽ നിന്ന് ബാക്കിയുള്ള പാപങ്ങളെല്ലാം പുറപ്പെടുക. ആ പാപം പുറത്തേക്ക് വരുന്നതിനെ പറ്റി കർത്താവും അപ്പോസ്തലന്മാരും പിന്നെ പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു അത് വിശദീകരിക്കുന്നു. അവിടെ പറയണം മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന അത്രയും മനുഷ്യൻ. അതിൻ്റെ കോണ്ടക്സ് എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ അശുദ്ധനാകും എന്ന് ശിഷ്യന്മാരെ പറ്റി പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു വിശദീകരിക്കുകയാണ്, പുറത്തുനിന്ന് ഒരു കാര്യത്തിനും മനുഷ്യനെ അശുദ്ധനാക്കാനായിട്ട് കഴിയത്തില്ല. പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്തേക്ക് പോകുന്നതെല്ലാം എവിടേക്ക് പോകുന്നു പറഞ്ഞിരിക്കുന്നത്? അവിടെ പറയുന്നുണ്ട് അത് മറപ്പുരയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് പോകുന്നു. അതോടുകൂടി അത് ശുദ്ധമാവും. വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മളൊരു എന്തെങ്കിലുമൊക്കെ വിഷ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിലും അത് നമ്മൾ ബോഡി തന്നെ അതിനെ ശുദ്ധീകരിച്ചിട്ട് അതിനെ അങ്ങ് വെളിക്കളയും ഒരു പരിധി വരെ. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയി ഈ പറഞ്ഞിരിക്കുന്ന വിഷ പദാർത്ഥങ്ങൾ കഴിച്ചാൽ അത് നമ്മളെ ബോഡി എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ ബോഡിക്ക് ഒരു മെക്കാനിസം ഉണ്ടെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സകല ഭക്ഷണങ്ങളും ശുദ്ധിയായിത്തീരുന്നു, മനുഷ്യനെ അതിനെ അഫക്റ്റ് ചെയ്യത്തില്ല, മനുഷ്യനെ അത് പൊല്യൂട്ട് ചെയ്യത്തില്ല, എസ്പെഷ്യലി അവൻ്റെ ഹൃദയത്തെ അത് പൊല്യൂട്ട് ചെയ്യത്തില്ല. പുറത്തു നിന്ന് വരുന്ന ഒരു ഭക്ഷണ പദാർത്ഥം ഒന്നും തന്നെ അതിന് പൊല്യൂട്ട് ചെയ്യാൻ കഴിയാത്തതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി മനുഷ്യൻ്റെ അകത്ത് പൊല്യൂഷൻ ഉണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ പിശാചിൻ്റെ സ്വഭാവം ഉള്ളിടത്തോളം അവനെ പുറത്തുനിന്ന് പൊല്യൂട്ട് ചെയ്യാനും കഴിയത്തില്ലെന്ന് മാത്രമല്ല അവനെ പുറത്തുനിന്ന് ശുദ്ധനാക്കാനും കഴിയത്തില്ല. കാരണം ഇവൻ്റെ അകത്തു നിന്ന് മാറ്റം വന്നേ ലഭിക്കുള്ളൂ. നേരെ ന്യായപ്രമാണത്തിൻ്റെയും പരീശന്മാരുടെയും രീതി എന്നത് ഈ പുറത്തു നിന്നുള്ള ശുദ്ധീകരണമായിരുന്നു. നേരെ അവർ പുറത്തു നിന്ന് കാര്യങ്ങൾ അശുദ്ധമാകുമെന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു അവരെ കറക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയല്ല, മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നാണ് പ്രശ്നം. ആ ഉള്ളിൽ പിശാചിൻ്റെ വനം കയറി കഴിഞ്ഞു അല്ലേ. ഞാൻ ഈ കേട്ടിട്ടുള്ളതാണ്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഈ പാമ്പിൻ്റെ വിഷം എന്ന് പറയുന്നത് പലരും പറയുന്ന ആ പാമ്പിൻ്റെ വിഷം നമ്മൾ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റത്തില്ല. കാരണം നമ്മുടെ ബോഡിയിലെ മുറിവെല്ലാം ഉണ്ടെങ്കിൽ പറ്റും, അല്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റത്തില്ല. പക്ഷേ അത് ബ്ലഡിലേക്ക് കയറുമ്പോഴാണ് പാമ്പിൻ്റെ വിഷം മനുഷ്യനെ എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാമ്പ് കൊത്തുമ്പോൾ ബ്ലഡിലേക്ക് അതിൻ്റെ വിഷത്തെ ഇഞ്ചക്ട് ചെയ്യുന്നത്. അങ്ങനെ പൈശാചിക വിഷം, പൈശാചിക സ്വഭാവം മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നു. ആ പൈശാചിക സ്വഭാവത്തിൽ നിന്ന് പുറത്തേക്ക് ചില കാര്യങ്ങൾ വരികയാണ്. അത് വായിച്ചു അവിടെ ഇതെല്ലാം നിങ്ങൾ വായിക്കണമെന്നല്ല, നിങ്ങൾക്കറിയാം, പല പ്രാവശ്യം വായിച്ചിട്ടുള്ളത് ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ പറയുകയാണ്. വ്യഭിചാരം, പരസംഗം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ഇതെല്ലാം സിംറ്റംസ് മാത്രമാണ്. ഇതൊന്നും ഓരോന്നായിട്ട് മാറ്റാനായിട്ട് കഴിയത്തുമില്ല. ഇത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള റിബല്യൻ്റെ പല പല നേച്ചറാണ്. എല്ലാവർക്കും എല്ലാം കാണണമെന്നില്ല, ചിലർക്ക് ചിലതൊക്കെ കാണത്തുള്ളൂ, ചിലർക്ക് വേറെ ചിലത് കാണും. പക്ഷേ ഇതിൻ്റെ എല്ലാം റൂട്ട് ഒന്നാണ്. ചിലർക്ക് കുറേ എണ്ണം കാണും, കുറേ എണ്ണം കാണുകയും കുറച്ചെണ്ണം കാണുകയും എന്തുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഒരേ സോഴ്സിൽ നിന്നും ഒരേപോലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതാണ്.
ഇവയെല്ലാം ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് പറയും. ഗലാത്യലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് പറയുന്നുണ്ട്. ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ നമുക്കറിയാവുന്നതാണ്, വീണ്ടും ഒരു ലിസ്റ്റ് പറഞ്ഞിട്ട് ഈ വകയൊക്കെയും ഇതൊക്കെയും അകത്തു നിന്ന് പുറപ്പെടുന്നു. വായിച്ച വേണമെങ്കിൽ അവസാനം അതിൻ്റെ ലാസ്റ്റ് വായിച്ചാൽ മതി. ഇവയൊക്കെ എന്ന് വെളിവാകുന്നു, ഇവയ്ക്കെയും ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് വെളിവാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാനിഫെസ്റ്റ് ചെയ്യുന്നു അല്ലേ. അവിടെ പറഞ്ഞിരിക്കുകയാണ് ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പോ അശുദ്ധി ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് മുതലായവ എന്ന് വെളിവാകുന്നു. മുതലായവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ അനേക കാര്യങ്ങൾ നിങ്ങൾ കൂട്ടാമെന്നുള്ളതുകൊണ്ടാണ്. അതിന് ലിസ്റ്റ് കംപ്ലീറ്റ് ആവത്തില്ല. ലിസ്റ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. കാരണം ഈ ലിസ്റ്റിലുള്ളതൊന്നും ഇല്ലാത്തവരോ ഇല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് പൂരിപ്പിക്കുക എന്നിട്ടാണ് ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരേ റൂട്ടിൽ നിന്നാണ് വരുന്നത്. 2 തിമോത്തിയോസ് 3 അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അന്ത്യകാലത്ത് സംഭവങ്ങൾ ചില കാര്യങ്ങൾ അന്ത്യകാലത്തേക്ക് വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള ആൾക്കാർ വളരെ വർദ്ധിക്കും. അന്ത്യകാലത്തേക്ക് വരുമ്പോൾ അന്ത്യകാലത്ത് അതുകൊണ്ട് തന്നെ ദുർഘട സമയങ്ങളായിത്തീരും. കാരണം വിശ്വാസികൾക്ക് ജീവിക്കാനുള്ള ദുർഘട സമയങ്ങൾ അന്ത്യകാലത്തേക്ക് വരുന്നതിൻ്റെ കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് വർദ്ധിക്കാനായിട്ട് തുടങ്ങും. അവർ സഭയിലും വർദ്ധിക്കും. അതാണ് അവർ വായിച്ചു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ. അവിടെ പറയണം മനുഷ്യൻ സ്വസ്നേഹികൾ. ഫസ്റ്റ് വീണ്ടും പറയണം, ദേ ആർ ദ ലവേഴ്സ് ഓഫ് സെൽഫ്. പൈശാചിക സ്വഭാവത്തിൻ്റെ റൂട്ട് തിമോത്തിയോസ് വീണ്ടും പറയണം, ദേ ആർ ലവേഴ്സ് ഓഫ് സെൽഫ്. അവരുടെ കാര്യമാണ്. പിന്നെ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ, തുടർന്ന് പോവുകയാണ് ദാഷ്ട്യക്കാർ, നിഗളികൾ, ദൈവപ്രിയമില്ലാതെ, ലവേഴ്സ് ഓഫ് പ്ലഷേഴ്സ്. എന്നാൽ ഇതെല്ലാം മാനിഫെസ്റ്റേഷൻസാണ് ഞാൻ പറഞ്ഞു. ഒരു വ്യക്തിക്ക് ദ്രവ്യാഗ്രഹമായിരിക്കാം, പക്ഷെ അതിൻ്റെ റൂട്ട് ഇതാണ്. ഒരു വ്യക്തിക്ക് പ്ലഷറിനോടുള്ള സ്നേഹമായിരിക്കാം, ഇതിൻ്റെ റൂട്ട് ഇതാണ്. ഒരു വ്യക്തി സ്വസ്നേഹിയായിരിക്കാം, റൂട്ട് ഇതാണ്. പക്ഷെ അന്ത്യകാലത്ത് വരുമ്പോഴേക്കും വേറൊരു പ്രത്യേകതയുണ്ട്. അവർ ഭക്തിയുടെ വേഷം ധരിക്കുകയും ശക്തി തിരിച്ചു കളയും. ഇതുകൊണ്ടാണ് അന്ത്യകാലത്ത് വരുമ്പോൾ ജീവിതം ബുദ്ധിമുട്ടാകുന്നത്. കാരണം ഇത് ഇവർ നുഴഞ്ഞു കയറിയവരാണ്. ദൈവസഭകളിൽ റിലീജിയസ് ഫോമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കവർ ചെയ്തു കൂടി, റിലീജിയസ് ആക്ടിവിറ്റീസിൽ കൂടി, റിലീജിയസ് ആക്ടിവിറ്റീസിലും പല പല പ്രവർത്തനങ്ങളിൽ കൂടി ഈ പൈശാചിക സ്വഭാവത്തെ റിപ്പൻ്റ് ചെയ്ത് റിയലി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ നോക്കി പാപമോചനം പ്രാപിക്കുകയും തുടർച്ചയായി കർത്താവിൻ്റെ ജീവൻ അവരിൽ കൂടി ഒഴുകി ഈ പാപത്തെ പരിപൂർണമായിട്ടും അവരിൽ വിടുവിക്കപ്പെടുന്നതിന് പകരം അവർ ഭക്തിയുടെ വേഷം ധരിച്ച് ദൈവത്തിൻ്റെ ശക്തി ഇല്ലാത്തവരായി. അപ്പോസ്തലൻ പറയാണ് ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക, നിങ്ങളൊരു വിട്ടൊഴിയുക. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ദഹിക്കുന്നവർ അങ്ങനെ വിട്ടു. കാരണം അവിടെ പറഞ്ഞിരിക്കുകയാണ് വീടുകളിൽ നൂണ് കടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കുകയും കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലാണ്. എന്നാൽ ഇവർ ഡേഞ്ചറസ് ആയതുകൊണ്ട് കൂടിയാണ് ഇത് പറയുന്നത്. അതിന് ബേസിക്കലി ഞാൻ പറഞ്ഞത് അന്ത്യകാലത്തിലെ ലക്ഷണം എന്ന് പറയുന്നത് ഭക്തിയുടെ വേഷമാണ്, റിലീജിയസ് ഫോമാണ്. എന്നാലും ഞാൻ പറഞ്ഞത് ഇതൊരു റൂട്ട് പ്രോബ്ലം മനുഷ്യന് കടന്നു. എങ്ങനെ അറിയാൻ കഴിയും നമുക്ക് ഈ അസുഖമുണ്ട് എന്ന്? ഭക്തിയുടെ വേഷം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് കഴിയത്തില്ല. കാരണം ഒരു വേഷം എല്ലാവരും ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ പോലെ അല്ലേ, എല്ലാവരും ഒരേ യൂണിഫോമിലാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഒരേപോലെ വേഷം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ അല്ലേ. ഭക്തിയുടെ വേഷം കണ്ടുകഴിഞ്ഞാൽ അന്നേരം ഒരാ വ്യക്തിയുടെ പ്രാർത്ഥന കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഈ വ്യക്തിയിൽ ആ പൈശാചിക സ്വഭാവം, ആ പിശാചിൻ്റെ വനം വ്യാപരിക്കുന്നുണ്ടോ എന്നുള്ളറിയില്ല. പ്രാർത്ഥനയൊക്കെ നല്ല പ്രാർത്ഥനയായിരിക്കാം, പാട്ട് കേട്ടാൽ നമുക്കറിയില്ല. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ജെനുവിൻ ചെയ്യാനായിട്ട് കഴിയും, എന്നാൽ ഭക്തിയുടെ വേഷത്തിൽ ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. പാപത്തെ മറയ്ക്കാനായിട്ടും പാപത്തെ കവർ ചെയ്യാനായിട്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് കഴിയും അല്ലേ.
എന്നിട്ട് ഇതുകൊണ്ടൊന്നും ഒരു മനുഷ്യനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നാൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ റിയാക്ഷൻസിൽ കൂടിയാണ് എപ്പോഴും ആ വ്യക്തിയുടെ റിയൽ ക്യാരക്ടർ വിളി വരുന്നത്. പിശാചിൻ്റെ സ്വഭാവം, പാമ്പിൻ്റെ സ്വഭാവം എപ്പോഴും അതെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഞാൻ പുഴുവാണേ പൊടിയാണേ ഞാൻ അയ്യോ ഭാവമാണേന്നൊക്കെ പറയും. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ഇത് എങ്ങനെ റിയാക്ട്. ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വീടിനകത്ത് ഒരു പാമ്പ് കയറി. പാമ്പ് കയറിയത് അറിഞ്ഞില്ല. എന്നിട്ട് ജ്യൂസി തുണിയെടുത്തിട്ട് വെള്ളത്തെ തട്ടിൽ നിന്ന് ഞാൻ ആ തുണിയെടുത്തു. തുണിയെടുത്തിട്ട് താഴേക്ക് കൊടുത്തു. കൊടുത്ത ഉടനെ അതിൻ്റെ അകത്തു നിന്നൊരു പാമ്പ് വിളിച്ചാടി. ഇത് പാമ്പ് വിളിച്ചാടിപ്പോൾ ഇങ്ങനെ എഴഞ്ഞു പോകണം. ഇത് പാമ്പാണെന്ന് എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞു. റിയൽ പാമ്പാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പാമ്പാണെന്ന് തിരിച്ചറിയത്തില്ല. വലിയൊരു പുഴു പോലെ അല്ലെങ്കിൽ വേറൊരു എന്ത് വിഷമുള്ളതാണെന്ന് അറിയത്തില്ല. ഇതിനെ അടിക്കാനായിട്ട് വടി എടുത്തപ്പോഴത്തേന് ചെറുതാണെങ്കിലും ഇത് പത്തി വെളുത്തി. അന്നേരം നമുക്കൊരു എങ്ങനെയാണ് പാമ്പിനെ തിരിച്ചറിയാൻ കഴിയുന്നത്? പാമ്പിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് പത്തി വീർത്തു. അല്ല, ഞാൻ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്വയം ടെസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, ഞാൻ വേറെ ആൾക്കാരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജഡ്ജ് ചെയ്ത് നോക്കിയാൽ മതി. ഹൗ യു റിയാക്ട്. സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഒഫൻഡഡ് ആവുന്നവരാണോ വളരെ പെട്ടെന്ന്, ഇറിറ്റേറ്റഡ് ആവുന്നവരാണോ, മറ്റുള്ളവരോടുത്ത് റിയാക്ട് ചെയ്യുന്നവരാണോ? ഇതിനെ നിങ്ങൾ കവർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതകാലത്ത് ഒരിക്കലും നിങ്ങൾ മനസ്സാന്തരപ്പെടാൻ കഴിയില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളെ ടച്ച് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എപ്പോഴും റിയാക്ട് ചെയ്യുന്നവരാണോ? നിങ്ങളെ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? എങ്ങനെയാണ് ദൈവവചനത്തോടും ദൈവത്തോടും ഇതിൻ്റെ അടിസ്ഥാനമായിട്ടൊരു ഒരു റൂട്ട് റിബല്യൻ നേച്ചറാണിത്. എല്ലാവരിലും ഉള്ളതാണ്, ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരിലും. എന്നാൽ യേശു ക്രിസ്തു വന്നത് മനുഷ്യനെ ഇതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് സുവിശേഷം. അപ്പോൾ ഇത് പലപ്പോഴും പുറത്തു വരും. ഞാൻ പറഞ്ഞ ഒരൊറ്റ ആക്ടിവിറ്റീസിലും നിങ്ങൾക്കിത് കാണാനായിട്ട് കഴിയത്തില്ല. ഇങ്ങനെയുള്ളപ്പോൾ തന്നെ എല്ലാ റിലീജിയസ് ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യുന്നതാണ് റിലീജിയൻ എന്നുള്ളത്. മതഭക്തി എന്നതും വേഷഭക്തി എന്നതും ഭക്തിയുടെ വേഷം എന്നതും ഈ ഉള്ളിലുള്ള വിഷത്തിനെ പുറത്തു വരുന്നതെന്ന് കവർന്ന് ന്യായപ്രമാണവും ഒരു പരിധി വരെ അതാണ് ചെയ്തത്. എന്താണ് ഇതിന് സൊല്യൂഷൻ? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് ഇതിന് സൊല്യൂഷൻ? അതിനുവേണ്ടി യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നു. ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു സ്പോട്ട് പോലും ഇല്ലായിരുന്നു. യെശയ്യാ പ്രവചനം 14-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ളത് പിശാചിൻ്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നതെങ്കിൽ, അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റായിട്ടൊരു ചാപ്റ്റർ ബൈബിളിലുണ്ട്, അറിയാമോ ആർക്കെങ്കിലും? യെശയ്യാവ് 14:12-14 വാക്യത്തിൻ്റെ ഒരു ഓപ്പോസിറ്റ് ചാപ്റ്റർ ബൈബിളുണ്ട്, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:3-5. ഫിലിപ്പിയൻസ് അതിൻ്റെ 8 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ഡു നത്തിങ് ഫ്രം സെൽഫിഷ്നെസ്. ആദ്യം തന്നെ പറയാണ് സെൽഫിഷ്നെസ്. ഇതൊരു ഒരു റൂട്ട് പ്രശ്നമാണ്, മനുഷ്യൻ്റെ റൂട്ട് പ്രോബ്ലമാണ്. നിങ്ങൾ ബാക്കി എന്തൊക്കെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റൂട്ടിൽ ഒരു അസുഖമുണ്ട്. ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് നടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും സൗഖ്യമാകാൻ കഴിയത്തില്ല. അതില്ലാതെ ദൈവസഭയിൽ കടന്നിട്ട് നിങ്ങൾക്കെപ്പോഴും ഒരു പ്രശ്നക്കാരനായി തുടരാനായിട്ട് കഴിയും. ഇവിടെ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. അത് പറഞ്ഞ താഴേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചു, നിങ്ങളിലും ഉണ്ടായിരിക്കും. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അവിടെ പറയണം, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി
മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരിച്ചു. അന്നേരം ഇത് ആറ്റിറ്റ്യൂഡായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ ആറ്റിറ്റ്യൂഡായിരുന്നു. അത് എക്സാക്ട്ലി പൈശാചിക സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വഴി കാണിച്ചു തരികയാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ടൊരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള പൈശാചിക സ്വഭാവം മാറുകയില്ല. എന്നാൽ ക്രൂശിൽ ഒരു കാര്യം നടന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം ഇതായിരുന്നുവെങ്കിൽ ക്രൂശിൽ കർത്താവ് ഒരു കാര്യം ചെയ്തു. 2 കൊരിന്ത്യർ അതിൻ്റെ 5:21 പറയാണ്, ക്രൂശിൽ കർത്താവ് മനുഷ്യൻ്റെ ഈ സിൻ നേച്ചറിനെ ഏറ്റെടുത്തു. 2 കൊരിന്ത്യർ 5:21, പാപം അറിയാത്തവനെ എന്ന് പറഞ്ഞാൽ അവനിൽ പാപമില്ല. സിൻ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യമേ. സിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കൊലപാതകവും വ്യഭിചാരം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൻ്റെ പുറത്തു വരുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ റൂട്ട് സെൽഫിൻ്റെ നേച്ചറാണ്. അവനിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ അവനിൽ ഈ ഒരു നേച്ചറേ ഇല്ലായിരുന്നു എന്നാണ് അർത്ഥം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു എന്ന് പറഞ്ഞു. ഹി ബിക്കെയിം സിൻ, അവൻ പാപമായി. പത്രോസ് പറയാണ് നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. ഈ പാപത്തിൻ്റെ നേച്ചറിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ വിടുവിക്കപ്പെടും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ബൈബിൾ പറയാണ്, യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപ നേച്ചർ ചുമന്നു, ക്രൂശിൽ അവൻ മരിച്ചു, പാപത്തിൻ്റെ ശമ്പളമായിട്ടുള്ള മരണം അവൻ ഏറ്റെടുത്തു. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഗലാത്യലേഖനം അതിൻ്റെ 3:13 വാക്യം, മരത്തിന്മേൽ തൂങ്ങുന്നതിനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. അവിടെ പറഞ്ഞിരിക്കുകയാണ് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ക്രിസ്തു മരത്തിൽ തൂങ്ങപ്പെട്ടപ്പോൾ, ഇതിൻ്റെ കോണ്ടക്സ് നിങ്ങൾ പഴയ നിയമത്തിൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഒരു റിബല്യസ് മകനുണ്ട് എങ്കിൽ അപ്പനും അവനോ അമ്മയും അവനെ മൂപ്പന്മാരുടെ അടുക്ക് കൊണ്ടുവരണം, മൂപ്പന്മാരവനെ കല്ലെറിഞ്ഞു കൊല്ലണം, എന്നിട്ട് അവൻ്റെ ശവം മരത്തിൽ കെട്ടി തൂക്കണം. എന്നിട്ട് പറയാണ് മരത്തിന്മേൽ തൂക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടു. അന്നേരം യേശു ക്രിസ്തു മനുഷ്യൻ്റെ റൂട്ട് റിബല്യസ് നേച്ചർ ഏറ്റെടുത്തുകൊണ്ട് അതിന് പകരമായിട്ടാണ് ക്രൂശിൽ മരിച്ചത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇൻ എക്സ്ചേഞ്ച് അബ്രഹാമിൻ്റെ അനുഗ്രഹമായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ഒരു മനുഷ്യന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം യേശു ക്രിസ്തുവിൻ്റെ സൊല്യൂഷൻ ക്രൂശിൽ കർത്താവ് ചെയ്തു. എന്താണ് കർത്താവ് ചെയ്തത്? കർത്താവ് ക്രൂശിൽ മനുഷ്യൻ്റെ പാപ സ്വഭാവത്തെ, നേച്ചറിനെ ഏറ്റെടുത്തു. ഇതാണ് സുവിശേഷം. നിക്കോദിമോസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നിക്കോദിമോസിനുള്ള ചോദ്യത്തിന് മറുപടിയാണ് യേശു ക്രിസ്തു പറയുന്നത്. നിക്കോദിമോസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എങ്ങനെ ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കാനായിട്ട് കഴിയും? എങ്ങനെ ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് കഴിയും? ചോദ്യം ഇത്രയേ ഉള്ളൂ. അതിൽ അന്തർലീനമായിട്ടിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ പൈശാചിക സ്വഭാവമുള്ള ഒരുവൻ്റെ ഉള്ളിൽ, പിശാചി വസിക്കുന്ന പിശാചിൻ്റെ ഈ വനമുള്ളവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ വരാനായിട്ട് കഴിയും? ദൈവത്തിന് എങ്ങനെ അവൻ്റെ ഉള്ളിൽ വസിക്കാനായിട്ട് കഴിയും? എങ്ങനെ ഒരുവന് വീണ്ടും ജനിക്കാനായിട്ട് കഴിയും? കർത്താവ് അതിൻ്റെ സൊല്യൂഷൻ പറയാണ്, ക്രൂശിൽ മനുഷ്യപുത്രനെ ഉയർത്തുമ്പോൾ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ക്രിസ്തുവിനെ ക്രൂശിൽ ഉയർത്തുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പാപം യേശു ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് പാപത്തിൻ്റെ റെപ്രസെൻറ്റേഷനായി തീരുകയാണ്. അതാണ് അവിടെ സർപ്പത്തിന്. അവിടെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ബിബ്ലിക്കൽ കൺസിസ്റ്റൻസിനെ പറ്റിയാണ്. ദൈവവചനം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്, യേശു ക്രിസ്തു ക്രൂശിൽ ഏറ്റെടുത്തു. ആ ക്രൂശിൽ വിശ്വസിക്കുന്ന ഒരുവൻ, അവിടെ പറയുന്നത് പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കും. ഒരുവൻ മനുഷ്യൻ മനസ്സിലാക്കുകയാണ് പിശാചിൻ്റെ ഈ സ്വഭാവം എന്നിലുണ്ട്, ഇതിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിക്കണം, ഇതിൽ നിന്ന് ആർക്കെന്നെ വിടുവിക്കാൻ കഴിയും? ഇതാണ് പൗലോസ് ചോദിക്കുന്നത്. പൗലോസ് റോമാലേഖനം 7:10 പറയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? എൻ്റെ അവയവങ്ങളിൽ വേറൊരു പ്രമാണം, ദേർ ഇസ് എ പ്രിൻസിപ്പിൾ ഓഫ് സിൻ, എൻ്റെ അവയവങ്ങൾ കൂടി വ്യാപരിക്കുന്നു, ഇതെന്നെ പാപത്തിന് അടിമയാക്കി. ഇത് വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള പൗലോസിൻ്റെ ടെസ്റ്റിമണിയാണ്. വേണമെങ്കിൽ എടുത്ത് വായിക്കാം, റോമാലേഖനം 7:10. റോമാലേഖനം 7:10
29-ാമത്തെ വാക്യം, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പൊരുതുന്ന പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങൾ കാണുന്നു, അത് എൻ്റെ അവയവങ്ങളുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനായി കഴിയുന്നു. ഞാൻ പാപത്തിൻ്റെ ദാസൻ എന്നാണ് പറയുന്നത്. ഐ എം എ സ്ലേവ് ടു സിൻ. എൻ്റെ അവയവങ്ങളിലെല്ലാം ഈ പാപത്തിൻ്റെ വിഷം കലർന്നു കഴിഞ്ഞു. ഇതിൽ നിന്ന് എന്നെ ആരും വിടുവിക്കും? എങ്ങനെ? ഈ ഒരു നിലവിളി എത്ര പേർക്കുണ്ട്? എത്ര പേര് നിലവിളിക്കും? പലരും അതിന് ഒന്നും പലർക്കും വിഷയമല്ല. പലർക്കും കാര്യങ്ങളെല്ലാം നടന്നു, എല്ലാം ഓക്കെ ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ ഈ പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും യഥാർത്ഥത്തിൽ നിത്യജീവൻ്റെ അവകാശമാകാനായിട്ട് കഴിയത്തില്ല. അതിൻ്റെ മറുപടിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് മോചനം ക്രിസ്തുയേശുവിൽ തന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ കൂടി ഈ പാപ നേച്ചറിൽ നിന്നൊരുത്തൻ വിടുവിക്കപ്പെടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ പാപസ്വഭാവത്തെ കുറച്ചുകൂടി നന്നാക്കിയെടുക്കുക എന്നുള്ളതല്ല, അതിന് പകരം അതിനെ ക്രൂശിൽ തറച്ച് നീക്കിക്കളയുക എന്നുള്ളതാണ്. അതാണ് റോമർ 6:6 പറഞ്ഞിരിക്കുന്നത്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം, പാപ ശരീരത്തിന് നീക്കം വരണം. ബോഡി ഓഫ് സിൻ, ഇതെല്ലാം ഒരേ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. സിൻഫുൾ നേച്ചർ, ബോഡി ഓഫ് സിൻ. കൊലോസ്സിലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും ജഡശരീരം ഉരിഞ്ഞു കളയപ്പെടുന്നു, പരിച്ഛേദന ചെയ്യപ്പെടുന്നു, ഇവിടെ നീക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്, ഡിസ്ട്രോയിഡ് ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം, പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്, വിശ്വാസികളെടുത്ത് പറയാം. യേശു ക്രിസ്തുവാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ മനുഷ്യൻ്റെ പാപ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിച്ച് ക്രൂശിൽ തറച്ച് നിങ്ങളിൽ നിന്ന് നീക്കിക്കളയാനായിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്ന് നാം അറിയും. അവിടെ പറയുകയാണ്, അവൻ അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് ബൈബിളിൻ്റെ സൊല്യൂഷൻ, കർത്താവിൻ്റെ സൊല്യൂഷൻ ഇതാണ്. കർത്താവ് ക്രൂശിൽ ഇതിനൊരു സൊല്യൂഷൻ ചെയ്തു. ക്രൂശിൽ മനുഷ്യൻ്റെ പാപ സ്വഭാവത്തെ തന്നെ, പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, പാപ സ്വഭാവത്തെ തന്നെ ക്രിസ്തു വഹിച്ചു. എന്നാൽ ഒരുവൻ മനസ്സിലാക്കുകയാണ്, അവന് നോക്കിക്കൊണ്ടിരുത്തൻ വിശ്വസിക്കുമ്പോൾ അവനിൽ നിന്ന് ആ പാപ നേച്ചർ മാറ്റപ്പെടുകയും യേശു ക്രിസ്തുവിൻ്റെ ജീവൻ അവനിലേക്ക് ഒരുങ്ങി വരികയും ചെയ്യും. അങ്ങനെയാണ് ഒരുവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നത്, അങ്ങനെയാണ് ഒരുവൻ വീണ്ടും ജനിക്കുന്നത്. പലരും വീണ്ടും ജനിച്ചവരല്ല എന്നുള്ളതൊരു സത്യമാണ്, അതൊരു ഹാർഡ് റിയാലിറ്റിയാണ്, നമ്മൾ ഫേസ് ചെയ്യേണ്ട റിയാലിറ്റിയാണ്. പലരും ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർ യഥാർത്ഥത്തിൽ കർത്താവിലേക്ക് തിരിയുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ എൻ്റെ അവയവങ്ങളിൽ ഈ പാപം എന്നെ ബദ്ധനാക്കി കളയുകയാണ്, എന്നെ വീണ്ടും പിടിച്ച് താഴേക്ക് കൊണ്ടുപോവുക, ഒരു പ്രിൻസിപ്പിൾ വ്യാപരിക്കുകയാണ്. അതിൻ്റെ സൊല്യൂഷൻ റോമർ 6 പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്നത് ഞാൻ വിശ്വാസത്താൽ തിരിച്ചു. അങ്ങനെ മാനസാന്തരപ്പെട്ട് വിശ്വസിച്ചവർ അവർ തിരിച്ചറിയുകയാണ് ക്രൂശിൽ എന്താണ് കർത്താവ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ ആ പാപത്തിൻ്റെ ക്രൂശിൻ്റെ വർക്കിൽ കൂടി അവൻ അതിൽ നിന്ന് വിടുതലാകുക, അങ്ങനെ അവൻ സ്വതന്ത്രനായിത്തീരുക. ഗലാത്യലേഖനം അതിൻ്റെ 2:20 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇതേ കാര്യമാണ്, അനേക വാക്യങ്ങളിൽ കൂടി പൗലോസ് പറയാൻ ശ്രമിക്കുന്ന ഇതാണ്. അവരാണ് ഞാൻ, ഐ ആം, അങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിനോട് കൂടെ. അന്നേരം ഈ ഞാൻ എവിടെ തുടങ്ങിയതാണെന്ന് അറിയാമോ? ഈ ഞാൻ യെശയ്യാ പ്രവചനം 14:10 പിശാചിൽ തുടങ്ങി, പിശാചിൻ്റെ പൈശാചിക നേച്ചറായിട്ടുള്ള ആ സ്വഭാവം ആദത്തിലേക്ക് പിശാജ് കുത്തിവെച്ചു, മനുഷ്യരിലേക്ക് കലർന്നു, മനുഷ്യരിൽ നിന്ന് പാപത്തിൻ്റെ ഫലങ്ങളായും പ്രവൃത്തികളായും പുറത്തു വന്നുകൊണ്ടിരുന്ന ഈ നേച്ചർ. ഇതിനെ കവർ ചെയ്യാനായിട്ട് മതം പല പല മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും, സഭകൾ പല പല കാര്യങ്ങൾ പഠിപ്പിക്കും, പക്ഷെ ഇതുകൊണ്ടൊന്നും പാപത്തിന് പരിഹാരം വരുന്നു. അതിൻ്റെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ സെൽഫ് സെൻറ്റേർഡ് നേച്ചറിനെ യേശു ക്രിസ്തു എടുത്ത് ക്രൂശിൽ തറച്ചു എന്നാണ് പറയുന്നത്.
ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കും. ഇനി യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം ഒരുവൻ്റെ ഉള്ളിൽ കർത്താവ്. ഇനി അവൻ വീണ്ടും ജീവിക്കണം, ഇവൻ വീണ്ടും ജീവിക്കണം. അവിടെ അതാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുക. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ ഞാൻ വീണ്ടും അവിടെ ഞാൻ ജീവിക്കുന്നുണ്ട്. ഒരു ഞാൻ അവിടെ മുകളിൽ മരിച്ചു, ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, നീക്കപ്പെട്ടു, ക്രിസ്തു മുകളിൽ വന്നു. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ പുതിയ ഞാൻ ജീവിക്കുന്നതിൻ്റെ പ്രിൻസിപ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്തിൽ. നൗ ഞാൻ ജീവിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഓരോ ദിവസം. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ക്രൂശ് എടുത്തുകൊണ്ട് ഡെയിലി ഓരോ ദിവസവും കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞത് ഈ തുടർച്ചയായിട്ടുള്ള ബാക്കി കാര്യം. എന്നിട്ട് ഇത് രണ്ടാമത് തുടരുന്നതാണ്. വീണ്ടും ആ പാപത്തിൻ്റെ വിഷം എടുത്ത് മാറ്റിയെങ്കിലും നമ്മളിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ചിന്തകളും പലതും ഓൾറെഡി കറപ്റ്റഡ് ആയി കഴിഞ്ഞു. എന്നാൽ ഒരുവൻ കണ്ടിന്യൂസ് ആയി കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ജീവൻ അവൻ കൂടി ഒഴുകുകയും അവൻ കൂടി കർത്താവിൻ്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇത് രണ്ടും നടക്കാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ എപ്പോഴും ഈ റിബല്യൻ്റെ നേച്ചർ, ഇത് രണ്ടിലേതെങ്കിലും ഒരു കാരണം മാത്രമേ ഉള്ളൂ, ബാക്കി സാഹചര്യങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളുടെ രോഗത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അതിനെതിരെ റിയാക്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അല്ലേ. നിങ്ങളുടെ ഉള്ളിലുള്ള റിയൽ പ്രോബ്ലത്തെ വെളിപ്പെടുത്താൻ ദൈവം പല പല സാഹചര്യങ്ങൾ എനിക്ക് അനുവദിക്കും. ഒന്നുകിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടവരല്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ജീവിക്കാൻ തയ്യാറാകാതെ ദൈവത്തോട് റിബൽ ചെയ്യുന്നവരാണ്. എന്നാൽ കർത്താവിൻ്റെ ക്രൂശിൽ കർത്താവിനൊരു സൊല്യൂഷൻ തന്നിരിക്കുന്നു. അതാണ് ഗലാത്യനാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇടത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിനുള്ള വിശ്വാസം. ഇതാണ് ദൈവകൃപ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ദൈവകൃപയിൽ ഒരു വ്യക്തി ജീവിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. നേരെ ചർച്ചിൽ യഥാർത്ഥത്തിൽ ദൈവസഭയായി പണിയപ്പെടണമെങ്കിൽ, ഞാൻ ദൈവസഭയെ പറ്റിയുള്ള പലപാട് ഒരുപാട് കാര്യങ്ങളൊന്നും ഇപ്പം പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും വളരെ ബേസിക് കാര്യങ്ങളിലാണ് ആൾക്കാർ തെറ്റി കിടക്കുന്നത്. പിന്നെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, പിന്നെ അതൊന്നും വളരെയൊന്നും ഇംപ്ലിമെൻ്റ് ആവത്തുമില്ല. അപ്പോൾ ബേസിക്കലി കാര്യങ്ങളിൽ തന്നെ നമ്മൾ തുടങ്ങിയാലേ ഒക്കത്തുള്ളൂ. ആൾക്കാരുടെ പലരുടെയും ജീവിതത്തിൽ റിയലി ഒരു മാനസാന്തരം ആവശ്യമാണ്, നമ്മുടെ എല്ലാവരുടെയും ജീവിതം. കാരണം ഇത് പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാം, പല രീതിയിൽ. എന്നാൽ കർത്താവ് അതിനുള്ള സൊല്യൂഷൻ ക്രൂശിൽ വെച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ചൊരുവൻ, യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചൊരുവൻ തിരിച്ചറിയേണ്ടിയ ഒരു സത്യമാണ്, അവൻ്റെ പാപ സ്വഭാവം യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ചു തറച്ചു അവനിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്നുള്ളത്. അത് മനസ്സിലാകുമ്പോഴാണ് ഒരിക്കലും സ്വതന്ത്രനാകുന്നത്. അങ്ങനെ സ്വതന്ത്രനായ ഒരുവൻ തുടർച്ചയായി ജീവിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ഡിപ്പെൻഡൻസിൽ തുടർച്ചയായി അവൻ്റെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങളെ കാണിച്ചു തരുമ്പോൾ ക്രൂശിൽ വീണ്ടും കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് മരിക്കാനായിട്ട് തയ്യാറാവുന്നത്. ദൈവം മനസ്സിലായി ചിടുന്നോർവായത്തിൽ നിന്ന് അനുഗ്രഹ ജലനാഥി ഒഴുകുമെന്നരുളിനി. പന്ത്രണ്ടപ്പോസ്തോലന്മാരിൽ കൂടാദ്യമായി, പന്ത്രണ്ടപ്പോസ്തോലന്മാരിൽ കൂടാദ്യമായി പെന്തക്കോസ്തിൻ നാളിൽ ഒഴുകിയ വന്നതി അനുഗ്രഹ കടലേ എഴുന്നള്ളി വരിക.